ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പത്മിനിസ് കിച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ അവിയലാണ്. അവിയൽ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഡിഷാണ്. പക്ഷേ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഡിഷാണത്. അവിയൽ ഒരു മിക്ക പച്ചക്കറികളും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഫൈബറും വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണത്. ഇവിടെ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും അവിയൽ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ മോനും ചേട്ടനൊക്കെ വലിയ ഇഷ്ടമുള്ളതാണ്. അവർ ചോറിനേക്കാളും കൂടുതൽ അവിയലാണ് കഴിക്കുന്നത്. ഇതിൽ ഞാൻ ചില വെജിറ്റബിളൊന്നും ചേർക്കാറില്ല കേട്ടോ. ഒന്ന് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിയലിൻ്റെ നിറം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ബീറ്റ്റൂട്ട് ചേർക്കാറില്ല. പിന്നെ വെണ്ടയ്ക്ക ചേർക്കാറില്ല. അത് ഒരു വഴുവഴുപ്പുള്ള ഒരു ഇതായതുകൊണ്ട് വെണ്ടയ്ക്കയും ചേർക്കാറില്ല. പിന്നെ പാവയ്ക്ക ചേർക്കാറില്ല. ആ ടേസ്റ്റ് ഒരു കയ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് അതും ചേർക്കാറില്ല. പിന്നെ ഒരു മിക്ക വെജിറ്റബിളും ഞാൻ ചേർക്കാറുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫാമിലിക്ക് രണ്ട് ദിവസത്തോളം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഞാൻ അങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മളിവിടെ എടുത്തു വച്ചിട്ടുള്ളത്. ഒരു തേങ്ങ ചെരുവി വെച്ചത്, 3 ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത്, 1 കായ ഇതുപോലെ അരിഞ്ഞത്, കൊത്തമര 50 ഗ്രാം നീളത്തിലരിഞ്ഞത്, അച്ചിങ്ങ 100 ഗ്രാം നീളത്തിലരിഞ്ഞത്, ബീൻസ് 100 ഗ്രാം നീളത്തിലരിഞ്ഞത്, മുരിങ്ങക്കായ 3 എണ്ണം നീളത്തിലരിഞ്ഞത്, ഓവയ്ക്ക 100 ഗ്രാം നീളത്തിലരിഞ്ഞത്, ചേന 150 ഗ്രാം ഇതുപോലെ അരിഞ്ഞത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത്, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, 2 ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞത്, അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 20 അല്ലി ചെറിയ ഉള്ളി, 5 നല്ല എരിവുള്ള പച്ചമുളകാണ്, 3-4 തണ്ട് വേപ്പില, 1 പിഞ്ച് ചെറിയ ജീരകം, 2 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് കുക്കിങ്ങിന് വേണ്ടി ആദ്യം തന്നെ തേങ്ങ ഒതുക്കി വെക്കാം. ഇനി മിക്സിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ജീരകം, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ദേ ഇതുപോലെ ആയാൽ മതി, അധികം അരയണ്ട. ഇത് കഴിഞ്ഞ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ ചേർത്ത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെക്കാം. നേരത്തെയൊക്കെ നമ്മൾ ഈ ചെറിയ ഉള്ളി ചതച്ചെടുത്ത് അതിൽ വെളിച്ചെണ്ണ തിരുമ്മിയിട്ടാണ് ഇടാറ്. ഇപ്പം നമ്മൾ സൗകര്യം നോക്കിയിട്ടാണ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യുന്നത്. ദേ ഇത്രയും ക്രഷായി കിട്ടിയാൽ മതി, അധികം അരിഞ്ഞു പോകണ്ട. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നല്ല സ്മെല്ലും വരും. ഇത് ഏറ്റവും ഒടുവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രമാണ് എടുത്തു വച്ചിട്ടുള്ളത്. കുറച്ചുകൂടി വൈഡായിട്ടുള്ള പാത്രമാണെങ്കിൽ ഇളക്കാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, വേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളരിക്കയും കുമ്പളങ്ങയും ഇട്ടിട്ടില്ല. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതിൽ നിന്ന് തനിയെ വെള്ളം ഇറങ്ങാറുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. ഇതിലേക്ക് ഇപ്പോൾ അധികം വെള്ളം ഇറങ്ങിയിട്ട് കാണുന്നില്ല. നമ്മൾ കുമ്പളങ്ങയും ഇപ്പം വെള്ളരിക്കയൊക്കെ പോലെയുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം വെള്ളം ഇറങ്ങാറുണ്ട്. ഇതിലിപ്പോൾ അധികം വെള്ളം ഇറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഒരിത്തിരി തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നു. ഇനി നമുക്കിത് നന്നായി ഇളക്കി കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം. അവിയലിന് നമ്മൾ അരിയാനെടുക്കുന്ന കഷ്ണങ്ങൾ ഫ്രഷ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാറുണ്ട്.
ഇത് കുക്കാവുന്ന വരെ നമ്മൾ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കുക. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആ ഇപ്പം ദേ വെള്ളമൊക്കെ പാകത്തിന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിത് കഷ്ണം വെന്തിട്ടുണ്ടോ, ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കഷ്ണങ്ങളും ഒരുമാതിരി വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഷ്ണങ്ങൾ ഉടയാതെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ പച്ചമാങ്ങ ചേർത്തും ഉണ്ടാക്കാറുണ്ട്. പച്ചമാങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങയും തൈരും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, പിന്നെ ആ ടേസ്റ്റ് പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കഷ്ണങ്ങൾ ഉടയാതെ തന്നെ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു മിനിറ്റോളം മൂടി വയ്ക്കാം. ഇപ്പൊ കണ്ടോ, എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് ആ വെളിച്ചെണ്ണയും ഉള്ളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു നല്ല വാസന വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതുകൊണ്ട് നമുക്കിത് ലിമിറ്റ് വെച്ചൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എത്ര വേണമെങ്കിലും കഴിക്കാം. ഇതിലൊരുപാട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഡൈജഷനൊക്കെ നടക്കും. ഞങ്ങൾ ഇവിടെ ഒരു മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് വേറൊരു നാടൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ബൈ ബൈ.